ഹായ് ഫ്രണ്ട്സ്, അബ്ബീറ്റ് പിനാക്കിൾ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പല കുട്ടികളുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്ന ചാപ്റ്റർ ആണെന്ത് പി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ ഓക്കെ, പി ബ്ലോക്ക് എലമെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് പി ബ്ലോക്കിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇത് മാക്സിമം കുട്ടികളിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് പി ബ്ലോക്ക്, പി ബ്ലോക്കിൽ ഏതൊക്കെ എലമെന്റുകളാണ്, ഏതൊക്കെ ഗ്രൂപ്പുകളാണ് ഈ വർഷം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ തരത്തുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് തുടങ്ങാം. എന്താണ് പി ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നത്? എന്താ പി ബ്ലോക്ക് എലമെന്റ് എന്ന് വെച്ചാൽ, ലാസ്റ്റ് ഇലക്ട്രോൺ പി സബ്ഷനിലാണ് വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്. ഓക്കെ, നമുക്കറിയാം പീരിയോഡിക് ടേബിളിനെ നാല് ബ്ലോക്കായി തിരിക്കുന്നു. ഏതൊക്കെയാ? എസ് ബ്ലോക്ക്, എല്ലാവർക്കും അറിയാം എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, അതുകൂട്ട് തന്നെ എഫ് ബ്ലോക്ക്. ഓക്കെ, അപ്പൊ പീരിയോഡിക് ടേബിളിനെ നാല് ബ്ലോക്കായി തിരിക്കുന്നു. ഏതൊക്കെയാ മക്കളെ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്. ഓക്കെ അല്ലെ? നമുക്കറിയാം പീരിയോഡിക് ടേബിൾ ഒന്നും രണ്ടും ഗ്രൂപ്പാണ് എസ് ബ്ലോക്ക്. എന്താണ് ഒന്നും രണ്ടും ഗ്രൂപ്പ്? എന്താണ് എക്സ് ബ്ലോക്കും. 13 മുതൽ 18 വരാണെന്ത് പി ബ്ലോക്കും. നമുക്കറിയാം 3 മുതൽ 12 വരാണെന്ത് ഡി ബ്ലോക്കും. ലാസ്റ്റ് കിടക്കുന്ന ലാന്തനോയിഡ് ആൻഡ് ആക്റ്റനോയിഡ് ആണെന്ത് എഫ് ബ്ലോക്ക് എലമെന്റ്. ഓക്കെ അല്ലേ? ലാന്തനോയിഡ് ആൻഡ് ആക്റ്റനോയിഡ് ആണെന്ത് എഫ് ബ്ലോക്ക് എലമെന്റ് എന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള എന്തൊക്കെയാ മക്കളെ? ഈ വർഷം പഠിക്കാനുള്ളത് എസ് ബ്ലോക്കും പി ബ്ലോക്കും മാത്രമേ ഉള്ളൂ. ഓക്കെ, എസ് ബ്ലോക്ക് ഫുള്ളും പഠിക്കാനുണ്ട്. പി ബ്ലോക്കിന്റെ അകത്ത് 13ഉം 14ഉം ഫാമിലി മാത്രമാണ് നമുക്ക് ഈ വർഷം പഠിക്കേണ്ടത്. എന്താണ് പി ബ്ലോക്കിന്റെ അകത്ത് ഏതൊക്കെയാണ്? 13ഉം 14ഉം മാത്രമാണ് നമുക്ക് ഈ വർഷം പഠിക്കേണ്ടത്. ഓക്കെ, 13ാം ഫാമിലിയും 14ാം ഫാമിലിയും മാത്രം മതി നമുക്ക് ഈ വർഷം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇനി പി ബ്ലോക്കിന്റെ ജനറൽ ഫോർമുല നോക്കാം. എന്താണ് NS2NB126? ഓക്കെ, NS2NB126 ആണെന്ത് പി ബ്ലോക്കിന്റെ ജനറൽ ഫോർമുല. ഓക്കെ അല്ലേ? നമുക്കറിയാം 13ാം ഫാമിലിയാണ് ബോറോൺ ഫാമിലി, 14 പറ കാർബൺ ഫാമിലി, 15 നൈട്രജൻ ഫാമിലി, 16 നൈട്രജൻ ഫാമിലി മറ്റൊരു പേരുണ്ട് നിക്കോജൻ. എന്താണ് നിക്കോജൻ ഫാമിലി എന്നറിയപ്പെടുന്നു. 16 ഓക്സിജൻ ഫാമിലി അല്ലെങ്കിൽ ചാൽക്കോജൻ. എന്താണ് ചാൽക്കോജൻ? 17ാമത്തെ ഫാമിലിയാണ് ഹാലോജൻ. എന്താണ് ഹാലോജൻ അല്ലെങ്കിൽ അതിന്റെ മണ്ണിൽ കിടക്കുന്ന ഫ്ലൂറിൻ ഫാമിലി എന്ന് പറയുന്നു. 18ാണ് നോബൽ ഗ്യാസ്. എന്താണ് നോബൽ ഗ്യാസ് അല്ലെങ്കിൽ ഇനർട്ട് ഗ്യാസ് എന്ന് പറയുന്നു. ഒക്കെ അങ്ങനെ പീരിയോഡിക് ടേബിൾ എത്ര, സോറി, 13 മുതൽ 18 വരാണെന്ത് പി ബ്ലോക്ക് എലമെന്റ്. 13ാം ഫാമിലി ബോറോൺ ഫാമിലി, 14 എന്താണ് കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഹാലജൻ, 18 നോബൽ ഗ്യാസ്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം 13ഉം 14ഉം മതി നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള ബോറോൺ ഫാമിലിയും കാർബൺ ഫാമിലിയും. എന്നാൽ 15 മുതൽ 18 വരെ നമുക്ക് പ്ലസ് ടുവിലാണ് പഠിക്കേണ്ടത്. പ്ലസ് ടുവിലെ ലോങ്കസ്റ്റ് ചാപ്റ്റർ ആണെന്ത് പി ബ്ലോക്ക് എലമെന്റ്. ഡി ആൻഡ് എഫും നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ഒക്കെ ആണെങ്കിൽ നമുക്ക് 13ാം ഫാമിലിയും 14ാം ഫാമിലിയിലെയും എലമെന്റുകളെ കുറിച്ച് നോക്കാം ആദ്യം. അത് എങ്ങനെയാണ് എളുപ്പത്തിൽ പറയുന്ന ഒരു കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ അല്ലേ? അടുത്ത് നമുക്ക് എന്താണ് 13ാം ഫാമിലിയിലെ എലമെന്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. 14ാം ഫാമിലിയിലെ എലമെന്റ് ഒക്കെ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നൊരു കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. 13ാം ഗ്രൂപ്പ് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം ബോറോൺ ഫാമിലിയാണ്, ബോറോൺ ഫാമിലിയാണ്, കോഡാണ് ശ്രദ്ധിച്ചോളാം, ബോറിനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് ഇന്ത്യത്തെ താലി കെട്ടി. ഒന്ന് പറഞ്ഞേ, ബോറിനായ അലൂമിനിയം ഗാലറിയിൽ വെച്ച് പറ ഇന്ത്യത്തെ താലി കെട്ടി, താലി കെട്ടി. ഓക്കെ, ലാസ്റ്റ് ഒരു എലമെന്റ് ഉണ്ട്, അത് നിങ്ങൾ ഓർത്തോണം. നിഹോണിയം എന്ന് പറയുന്ന എലമെന്റ് ആണ് ഇത്. 113ാണ് അറ്റോമിക് നമ്പർ. അടുത്തിടയ്ക്ക് കണ്ടുപിടിച്ച എലമെന്റ് ആണ് നിഹോണിയം. അപ്പം ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇന്ത്യം, താലിയം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 14ാം ഗ്രൂപ്പിൽ എലമെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, 14ാം ഗ്രൂപ്പ് എലമെന്റ് എല്ലാവർക്കും അറിയാം കാർബൺ ഫാമിലിയാണ്. അതിന്റെ കോഡ് എന്താ മക്കളെ? കറുത്ത, കറുത്ത. എന്താണ് കറുത്ത? സിലിക്കണിൽ പൊതിഞ്ഞ്. ഓക്കെ, കറുത്ത സിലിക്കണിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും. എന്താണ് ജർമ്മനിയിൽ നിന്നും? ടിന്നിൽ. എന്താണ് ടിന്നിൽ? ലഡുവും, ലഡുവും ഫ്ലവറും കടത്തി. എന്താണ്
കറുത്ത സിലിക്കണിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും ടിന്നിൽ ലഡുവും ഫ്ലവറും കടത്തി. എന്ന് വെച്ചാൽ കറുത്ത എന്ന് വെച്ചാൽ എന്താണ്? കാർബൺ ഫാമിൽ, കാർബൺ സിലിക്കൺ, സിലിക്കണിൽ പൊതിഞ്ഞ് ജർമ്മനിയിൽ നിന്നും ജർമേനിയം ടിന്നിൽ ടിന്ന് ലഡുവും ലഡ് ഫ്ലവറും ഫ്ലറോവിയം. എന്താണ് ഫ്ലറോവിയം? അറ്റോമി നമ്പർ 114 ആണ്. അറ്റോമി നമ്പർ എന്താണ്? 114 ആണ്. മക്കളെ മനസ്സിലായ മക്കളെ, ഇതാണ് പി ബ്ലോക്കിന്റെ നമുക്ക് ഈ വർഷം പഠിക്കാണ്ട് രണ്ട് ഫാമിലികൾ. അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ഇത് പഠിക്കുന്നത് ഈ ബോറോൺ ഫാമിലിയിൽ കുറച്ച് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളും അത് കഴിഞ്ഞ് 14-ാമത്തെ ഫാമിലിയായ കാർബൺ ഫാമിലിയിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങളുമാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുന്നതനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? ഈ വീഡിയോകൾ എന്ത് ചെയ്യും? അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അതുകൂടെ നമുക്കറിയാം എന്താണ് ഫിസിക്സിന്റെ മൊത്തം ഫോക്കസ് പോയിന്റും ഉൾപ്പെടുന്ന PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പരമാവധി എന്ത് ചെയ്യുക? കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉറപ്പായിട്ടും കാണും. നമുക്ക് സെറ്റാക്കി കളയാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും എന്താണ് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. സെറ്റായി അടിപൊളി അടിപൊളി അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഈ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മൾ എന്താണ് അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഞങ്ങളിപ്പോൾ ഞാൻ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, എന്താണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് ഇൻട്രോ ആണ്, പി ബ്ലോക്കിന്റെ ഇൻട്രോ ആണ്. പി ബ്ലോക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ത് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല. പല കൂട്ടുകാരും എന്താണ് കുട്ടികളും എന്താണ് നമ്മുടെ ചോദിച്ച ഒരു ചാപ്റ്റർ ആണ് എസ് ബ്ലോക്കും പി ബ്ലോക്കും, അതുകൂടാതെ ഹൈടെക് എന്ന ടോപ്പിക്കും. ഓക്കെ, പി ബ്ലോക്കിന്റെ ജസ്റ്റ് ഇൻട്രോ ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് പരമാവധി കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഉറപ്പായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം? പവറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചു മുന്നേറാം. ഓക്കെ അല്ലേ?